കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ ഒരു സാമൂഹ്യ മാധ്യമത്തിലെ ട്രോള് കണ്ടിരുന്നു. അതായത് കപ്പ്യാർക്കും മുക്രിക്കും അതുപോലെ പൂജാരിമാർക്കുമൊക്കെ BMW ബെൻസ് പോലെയുള്ള കാറുകൾ. ദൈവങ്ങൾക്കാകട്ടെ തറയും പിന്നെ അതുപോലെ തന്നെ പുലി, മയിൽ, എലി തുടങ്ങിയ വാഹനങ്ങളുമാണ്. എന്താണിത് ഇങ്ങനെ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ആർജവമാണ് ഇത്തരം ആളുകളെയൊക്കെ നിശബ്ദരാക്കാനോ ചൊൽപ്പടിക്ക് നിർത്താനോ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. അത് എല്ലാവർക്കും ബാധകമാം വിധം അവരുപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് കയ്യിലിരുന്നവർക്കൊന്നും ഇതിൻ്റെ ഉപയോഗം അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ചിന്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഇന്നൊരു വാർത്ത കണ്ടു. നമ്മുടെ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി കേരളത്തിലേക്കെത്തുന്നു. ആ വാർത്ത കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രസ്താവനകൾ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ട്വിറ്റ് ചെയ്തിരിക്കുന്നതും കണ്ടു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ സർവാത്മാവും ജീവാത്മാവും പരമാത്മാവുമൊക്കെയാണ് ശ്രീ ശ്രീ രവിശങ്കർജി. നമ്മുടെ VS ഭാഷയിൽ പറഞ്ഞാൽ ശ്വാസം പിടുത്ത സ്വാമി എന്നങ്ങാണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിലെ പല ക്രിയകളും ആളുകൾക്ക് നൽകുന്ന ആശ്വാസവും മനഃശാന്തിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മനഃശാന്തിയൊക്കെ മറ്റുള്ളവർക്ക് നൽകുമ്പോഴും അദ്ദേഹത്തിന് മനഃശാന്തി സ്വന്തം നിലയിൽ കിട്ടുന്നുണ്ടോ എന്ന് പറയുന്ന ചോദ്യവും വളരെ കൗതുകകരമാണ്. സമാധാനം, ശാന്തി, നന്മ, പുരോഗതി, അഭിവൃദ്ധി, സമ്പൽ സമൃദ്ധി തുടങ്ങിയ വാക്കുകളുടെ ഏറ്റവും ഉന്നതമായ പോസിറ്റിവിറ്റിയുള്ള സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുമ്പോഴും ഇവരുടെയൊക്കെ മാക്രിച്ചാട്ടത്തിൻ്റെ കൗതുകം വളരെ രസകരമായതാണ്. ഏത് കാലാവസ്ഥയ്ക്കനുസരിച്ചും മാറാനുള്ള കഴിവ് ഓന്തിനെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലും കാണ്ടാമൃഗത്തെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലും ഇവർക്കുണ്ടാകുന്നു എന്നത് ഇവരുടെ തന്നെ ഇന്നത്തെ കാലത്തെ സാമൂഹ്യ മാധ്യമ കാലത്ത് അടയാളപ്പെടുത്തപ്പെട്ട സന്ദേശങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. March 2012 അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു. ബിഫോർ യു ഹാവ് ഫുഡ് പ്രേ ദാറ്റ് ആൾ ദോസ് ഹു പ്രൊവൈഡ് ഫുഡ് ടു അസ് ഷുഡ് ബി ഹാപ്പി. വെൻ ആൾ ഫാർമേഴ്സ് ആർ ഹാപ്പി ദെൻ വി വിൽ ബി ഹെൽത്തി. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ ഭക്ഷണം തരുന്ന ആളുകൾ സന്തോഷവാന്മാരായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അകന്നിറഞ്ഞ് പ്രാർത്ഥിക്കണം, അക കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കണം. വെൻ ഓൾ ഫാർമേഴ്സ് ആർ ഹാപ്പി ദെൻ വി വിൽ ബി ഹെൽത്തി. എല്ലാ ഫാർമേഴ്സും ഹാപ്പി ആണെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. ഇത് 2012 March അദ്ദേഹം പറഞ്ഞതാണ്. ആ സമയത്ത് കർഷകരുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭവും അവർക്ക് MSP അഥവാ താങ്ങുവില നിയമവൽക്കരിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞൊരു പ്രതിഷേധവുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മഹാനായ ഈ മനുഷ്യൻ്റെ വാക്കുകളാണ്. എന്നാൽ 2024 അതായത് ഈ വർഷം February 14 അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് എ സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ഫാർമേഴ്സ് കനോട്ട് ഡിക്റ്റേറ്റ് ഫോർ ഓൾ അക്രോസ് ദ കൺട്രി. ഒരു ചെറിയ കൂട്ടം കർഷകർക്ക് ഈ രാജ്യത്തെ എല്ലാവരെയും വരുതിക്ക് നിർത്താനോ ചൊൽപ്പടിക്ക് നിർത്താനോ തങ്ങൾ പറയുന്നത് കേൾക്കണമെന്നോ പറയാനോ ഉള്ള അവകാശമില്ല. ഡു നോട്ട് ബി അലേർട്ട് ബൈ ഫാൾസ് പ്രോമിസസ്. ഒരിക്കലും അവരെ തെറ്റായ ഉറപ്പുകൾ നൽകി വശീകരിച്ച് അവരെ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നതും ഒരു ശരിയായ കാര്യമല്ല, തീർന്നില്ല. നോ വൺ ഷുഡ് ഡിസ്റപ്റ്റ് ദ ഗ്രോയിങ് എക്കോണമി ഓഫ് ഭാരത്. ഭാരതിൻ്റെ വളർന്നു വരുന്ന ധനകാര്യ സ്ഥിതിയെ ഒരിക്കലും തടസ്സപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ March 2012 നിന്നും February 2024 യാത്രയുടെ ബാക്കി പത്രമാണ്. ഇതെന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ അഭിനന്ദിക്കുന്നത്. ആളും തരവും നോക്കി അവർക്ക് എന്താണെന്ന് അവരെ മനസ്സിലാക്കി അത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ നല്ല കുട്ടികളാവും. എന്നാൽ പണ്ട് ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന UPA-ക്കാരാവട്ടെ, ആൾക്കൂട്ടം, ആവേശം, പിന്നെ ഈ പറയുന്നത് പോലെ അവരുടെ കൂടെ ഉള്ളവരിൽ തന്നെയുള്ള ഭക്തർ, ഇവരെല്ലാവരും കൂടി ചേർന്ന് സർവ്വസ്വാതന്ത്ര്യവും ഇത്തരം ആർട്ട് ഓഫ് ലിവിങ് സ്വാമിജിക്കൊക്കെ നൽകി പൂന്തു വിളയാടിക്കുകയായിരുന്നു. അദ്ദേഹം കേരളത്തിലേക്ക് ഇന്നോ നാളെയോ കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിനെ സ്വീകരിക്കാനിരിക്കുന്ന ഭക്തർക്കുമൊക്കെ ഏറ്റവും നല്ല ഹൃദയാഭിവാദ്യങ്ങൾ.